കൊണ്ടോ നമ്മളുടെ ഒരു ഗോത്രത്തിൽ നിന്നല്ലാത്ത ഒരാളെ പോലും നമ്മൾ ഇല്ലേ? ഹിന്ദി, ഇംഗ്ലീഷ്, അത് മൊഴി അറിവ് കിടയാ. அது மாதிரி கருப்பு வெள்ளன்றது வந்து கலர். നമസ്കാരം എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ഇടാൻ വളരെ ലേറ്റ് ആയിരിക്കുകയാണ്. ലേറ്റ് ആയിട്ടാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അപ്പോൾ അങ്ങനെ വളരെയധികം ഒരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അങ്ങനെ ആളുകളുമായിട്ട് നമുക്ക് സംവദിക്കാൻ പറ്റുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു നഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു നഷ്ടം നമുക്ക് ഏതെങ്കിലും ഇതിനെ നികത്തണമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നല്ലൊരു ടോപ്പിക് എനിക്ക് കിട്ടുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് പല പ്രമുഖരും ചെയ്തു വരുന്നുണ്ട്, റിയാക്ഷനും റോസ്റ്റിംഗും ഒക്കെ ചെയ്യുന്നതും കണ്ടു ഈ സെയിം ടോപ്പിക്ക്. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സോ ഈ ഒരു ഫിൽറ്റർ ഇത് ഞാനും കണ്ടിരുന്നു, പക്ഷെ ഞാനത് ട്രൈ ചെയ്തില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഐ ആം ഓൾസോ ഡാർക്ക്. ഞാനൊരു ഡാർക്ക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. പക്ഷെ നമ്മളിങ്ങനെ പറയാൻ പോലും പാടില്ല കേട്ടോ. നമ്മൾ ഒരിക്കലും നമ്മുടെ നിറത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു കാര്യങ്ങളും സംസാരിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു തെറ്റായ കാര്യമാണ് പറഞ്ഞത്. ഒരിക്കലും നമ്മുടെ നിറത്തെ വെച്ചിട്ട് ഞാൻ കറുത്ത ആളാണ്, ഞാൻ വെളുത്ത ആളാണ്, അങ്ങനെ ഒരിക്കലും നമ്മൾ ആരെയും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിക്ക് തന്നെ വളരെയധികം ഒരു മോശം ഒരു എന്താ പറയുക ലൈൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഈ ഒരു ഫിൽറ്റർ എന്നതിലുപരി ഈ ഒരു ടോക്ക് യൂട്യൂബിൽ വളരെയധികം സജീവമായപ്പോൾ ഞാൻ തിങ്ക് ചെയ്തത് ഈശ്വര ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അധികം സംസാരിക്കേണ്ട ഒരു വ്യക്തി ഞാൻ തന്നെയായിരിക്കും. കാരണം ഞാനൊരു ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. സോ ഞാനൊരു കലാകാരിയാണ്. ഞാൻ കല കൊണ്ട് ഉപജീവനം നടത്തി പോന്നിരുന്ന ഒരാളാണ്. എൻ്റെ എല്ലാം കലയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു മേഖല നിങ്ങൾക്കറിയാം, കലാജീവിതം അല്ലെങ്കിൽ കലാലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഗ്ലാമറസ് അല്ലെങ്കിൽ നിറം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മുടി, ഹൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ഒരു ഇതുള്ള ഒരു മേഖലയാണ്. കാരണം ഞാൻ എന്താ പറയുക ഈവൻ ഡ്രാമയിൽ അത്രയധികം കുഴപ്പം വന്നില്ല. കാരണം നമുക്ക് ഡ്രാമ എപ്പോഴും ഒരിക്കലും പകൽ ചെയ്യാൻ പറ്റില്ല, കൂടുതലും നമ്മൾ നൈറ്റ് ആയിരിക്കും ഡ്രാമ ഒക്കെ. നമ്മൾ കൂടുതലും എന്താ പറയുക സ്റ്റേജ് പ്രോഗ്രാം ആകുമ്പോൾ സ്റ്റേജിൽ ഭയങ്കര ലൈറ്റപ്പിലൊക്കെ നിൽക്കുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ ഡ്രാമയിലേക്ക് വരുമ്പം ഓ കുട്ടി കറുത്തിട്ടാണ്, കുഴപ്പമില്ല, മുടിയുണ്ട്, ഹൈറ്റ് ഇത്തിരി കുറവാണ്, കുഴപ്പമില്ല, ചെറിയ എന്താ പറയുക അമ്മ വേഷമൊന്നും പറ്റത്തില്ല, മകളും കോളേജുകൾ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ കുഴപ്പമില്ല ചെയ്യാം. അതുപോലെ തന്നെ കുട്ടിത്തം തുളുമ്പുന്ന എത്ര എത്ര നല്ല വേഷങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക എൻ്റെ ഒപ്പം അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ എനിക്ക് അതായത് എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ ഏജൊക്കെ വെച്ച് സംബന്ധിച്ച് ഡ്രാമ ഫീൽഡിൽ ഞാൻ വളരെ ചെറുപ്പം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നേക്കാൾ എൻ്റെ കൂടുതൽ അഭിനയിക്കുന്നവരൊക്കെ 30 വയസ്സിന് മുകളിലേക്കുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ ഏജിലാണ് കുറച്ചുകൂടെ, നമ്മൾ പറയുമ്പോൾ ഏജിലാണെങ്കിൽ പോലും അവരെക്കാളൊക്കെ എത്രയോ വയസ്സിന് ചെറുപ്പമാണ് ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ തിങ്ക്, ഈശ്വര അവരെക്കാളൊക്കെ എത്രയോ വയസ്സിന് ചെറുപ്പമാണ് ഞാൻ, എന്നിട്ടും കളറിൻ്റെ ഒരു ഇത് ഇവിടെ വരുന്നുണ്ടല്ലോ. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എനിക്ക് ഡ്രാമ ഫീൽഡിൽ അത്രയും ഒരു എനിക്കങ്ങനെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടായി എന്നല്ല, എങ്കിൽ പോലും ആ ഒരു ഇത് വരും. മേക്കപ്പിൻ്റെ കാര്യമാണെങ്കിലും പറയുമ്പോൾ അവർക്ക് ഇത്രയോടെ മേക്കപ്പ് ഇട്ട് കൊടുത്തേക്കോട്ടെ, ഇത്രയോടെ പുട്ടി ഇട്ട് കൊടുത്തേക്കോട്ടെ, അല്ലെങ്കിൽ ലൈറ്റപ്പിൽ കാണാൻ പറ്റത്തില്ല, അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് വിടുമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടം, കോംപ്ലക്സ് ഇതൊക്കെ തോന്നും. പക്ഷേ മേക്കപ്പൊക്കെ ഇട്ട് സ്റ്റേജിൽ വരുമ്പം ഒരുപാട് ഇപ്പോൾ ഒത്തിരി സ്ഥലത്ത് പ്രോഗ്രാം ചെയ്യുന്നു, ഒരുപാട് സ്ഥലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മൾ പ്രോഗ്രാമിനൊക്കെ ശേഷം നമ്മുടെ ഗ്രീൻ റൂമിൽ ആളുകൾ കാണാൻ വരും. അപ്പം ഈ പിന്നെ കുട്ടികളും മാതാപിതാക്കളും അതുപോലെ തന്നെ ജെൻസും ലേഡീസും എല്ലാം യുവാക്കളും യുവതികളും ഒക്കെ വരും കേട്ടോ, എല്ലാ തരത്തിലുള്ള ആൾക്കാർ വരും. ചിലരൊക്കെ വന്ന് ഒന്ന് ഫോട്ടോ എടുക്കും. അപ്പം ഇങ്ങനെ പറയും എന്ത് രസമായിരുന്നു മേക്കപ്പ് ഇട്ടിട്ട് ആ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തിങ്ക്, ഈശ്വര മേക്കപ്പ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഗ്ലാമർ ഇല്ലെന്നാണ് പറഞ്ഞത്, അമ്മ പറയും. അപ്പം അത് ആ നാവ് കൊണ്ട് പറയുന്നവർ തന്നെ തിരിച്ച് പറയും മേക്കപ്പ് റിമൂവ് ചെയ്തപ്പം ഗ്ലാമർ ഇല്ലാന്നല്ല കേട്ടോ പറഞ്ഞു, എങ്കിലും മേക്കപ്പിൽ നല്ല സുന്ദരിയായിരുന്നു, നല്ല സുന്ദരിയായിരുന്നു കേട്ടോ കാണാൻ, നല്ല ഐശ്വര്യമായിരുന്നു കാണാൻ എന്ന് പറയും. അപ്പോൾ എന്നിട്ട് ഒരു സജഷനും കൂടെ ചിലരൊക്കെ പറയുന്ന ഒരു സജഷനാണ്, ഫേസ് ആളത്തിരി ഡാർക്കാണല്ലോ, അപ്പോൾ ഒന്ന് ഒന്ന് വൈറ്റനിങ്ങനുള്ള ഏതെങ്കിലും ഒരു ക്രീമോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു എഫക്റ്റ് കിട്ടും, അത് ഇയാളുടെ മുഖം കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ ഭംഗിയായി എന്നെ കാണാൻ. അപ്പോൾ ശരിയാണ് കേട്ടോ, സത്യമാണ് അത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല സമയങ്ങളിൽ. ഞാൻ ഇതിൻ്റെ പേരിൽ കരഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഡ്രാമ ഫീൽഡിൽ സജീവമായി നിൽക്കുമ്പോൾ തന്നെ കുറേ എന്താ പറയുക ഫിലിം ഓഡീഷൻസിനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, രണ്ട് മൂന്ന് ഫിലിം ഓഡീഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു പ്രശ്നം മെയിനായിട്ടുള്ള പ്രശ്നം കളർ തന്നെയാണ്. കാരണം നമ്മളവിടെ ഓഡീഷൻ ചെയ്യുമ്പോൾ അവിടെ വരുന്ന പിള്ളേർ മുഴുവൻ ഭയങ്കര മോഡേൺ, ഭയങ്കര കളർ ഉണ്ട്. എനിക്ക് ഞാൻ ഒരു ഓഡീഷൻ ആലുവയിൽ ഒരു പ്രാവശ്യം ഓഡീഷന് ചെന്നിട്ട് ആ ഓഡീഷൻ സെൻറ്ററിൽ നിന്ന് അവിടെയുള്ള നിൽക്കുന്ന എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇല്ല, ഞാൻ ബ്ലാക്ക് അല്ലേ, അവിടുന്ന് ഞാൻ വിട്ടു. ആ ഒരു ഓഡീഷനെ അറ്റൻഡ് ചെയ്യുന്നതിന് പകരം പേരും അഡ്രസ്സ് എഴുതി കൊടുത്തിട്ട് ഞാൻ അപ്പം തന്നെ അവിടുന്ന് സ്ഥലം വിട്ടതായി. അപ്പം എന്തായാലും പറയാം, അപ്പം കൂടുതൽ നമുക്ക് പാചകം പഠിക്കണം, നമുക്ക് ജസ്റ്റ് കുറച്ച് റീൽസ് ഒന്ന് കണ്ടിട്ട് വരാം. കുറച്ചിട്ട് എന്താ പറയുക കറുത്തിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര സങ്കടം, എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ എഫക്റ്റ് അങ്ങ് മാറ്റി വെളുക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അത്തരത്തിലുള്ള കുറേ വിഡ്ഢികളെ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. എന്തായാലേ ആദ്യം ഒരു ഫിൽറ്റർ ഇങ്ങനെ വരുന്നു, അങ്ങനെ ബ്ലാക്ക് ആയിട്ടിരിക്കുന്നു അല്ലേ, അതങ്ങ് വെളുത്തൊരു ഫിൽറ്റർ വന്നപ്പോൾ ഭയങ്കര ഗ്ലാമറായി, ഓഹ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. എന്താല്ലേ, അപ്പൊ അടുത്ത റീൽ നമുക്ക് കണ്ടു നോക്കാം. ഇവരെന്താണ് കാണിക്കുന്നത്?
അവരും ഇങ്ങനെ ഒരു വെളുത്ത ഫിൽറ്റർ വരുമ്പോഴത്തേക്ക് മാത്രം അവർ ഹാപ്പിയാണ്, കറുത്ത ഫിൽറ്ററിൽ അവർ ഭയങ്കര ഇവരുടെ ഒക്കെ വീഡിയോയുടെ അടിയിൽ ഇടുന്ന ക്യാപ്ഷൻസും ഡിസ്ക്രിപ്ഷനൊക്കെ എന്താ ഭയങ്കര, നിങ്ങൾ ഒരിക്കലും നിറത്തെ വെച്ച് അളക്കരുത്. നിറം ഒന്നുമല്ല, കറുപ്പ് വെളുപ്പ് അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല കേട്ടോ. ഇതൊരു തമാശ അല്ലെങ്കിൽ ഒരു ഫിൽറ്ററായിട്ട് മാത്രം കണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്, ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തള്ളാണ് കേട്ടോ. ഇവരുടെയൊക്കെ ക്യാപ്ഷൻ അടിയിൽ വരുന്ന ക്യാപ്ഷനും ഡിസ്ക്രിപ്ഷനൊക്കെ ഭയങ്കര തള്ളലാണ്, തള്ളലോട് തള്ളലാണ്. എന്നിട്ട് പിന്നെ എന്തിനാണോ ഇവരിത് ചെയ്യണേന്നാണ് മനസ്സിലാവാത്തത്. ഇതൊക്കെ ഇങ്ങനെ അറിയാമെങ്കിൽ കളർ കൊണ്ട് ആരെയും അളക്കരുതെന്നും അല്ലെ കളർ ഇവിടെ ഒന്നിൻ്റെയും മാനദണ്ഡമല്ല എന്നും ഒക്കെ അറിയാവുന്നവർ പിന്നെ എന്തിനാണോ ഈ ഫിൽറ്റർ ഇട്ട് ഇങ്ങനെ വെറുപ്പിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് അടുത്ത റീലൊന്നും കണ്ടു നോക്കാം. ഇവിടെയും അത് തന്നെ കാണാൻ കഴിയുന്നു. ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെ. ഇത് 10 പേരോ 15 പേരോ ഒന്നും അല്ല ചെയ്തിരിക്കുന്നത്. കറുത്തൊരു വിഷയമല്ല നീ, കറുത്തിരുന്നാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ഭയങ്കര ഡയലോഗും. എന്താ അല്ലേ കറുത്ത്, നമ്മുടെ കേരളത്തിൽ ഭയങ്കരമായിട്ട് വർണ്ണവിവേചനമുണ്ട്. ഒരു കല്യാണം എടുത്താൽ, ഒരു കല്യാണ ആലോചന വന്നാൽ, ഒരു കുട്ടി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ഒരു ലവ് അഫെയർ വരെ, അതിനുവരെ നിറം നോക്കുന്ന ആളുകളെ ഉള്ളൂ 99%. 1% ആളുകൾ നിറം ഒന്നും നോക്കിയില്ല എങ്കിൽ ആയി, അത് വേണം പറയാൻ. ബാക്കി എല്ലായിടത്തും നിറത്തിൻ്റെ വിവേചനമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അനുഭവസ്ഥയാണ് ഞാൻ. കുറേ ഓഡീഷൻസിന് ചെന്നപ്പോൾ, ഓഡീഷന് സെലക്ഷൻ കിട്ടും, സെലക്ഷൻ കിട്ടും, അതായത് ആക്ടിങ് റൗണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് വരുമ്പോൾ അവസാനം എത്തുമ്പോൾ എനിക്കുണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. കുഴപ്പമില്ല, ആക്ടിങ് ഒക്കെ ഓക്കെയാണ്, നല്ല കുഴപ്പമില്ല, ചെറിയ വേഷങ്ങളിലൊക്കെ നമുക്ക് കയറി വരാൻ പറ്റും. പക്ഷേ കളർ ഒരു പ്രശ്നമാണ് കേട്ടോ. നല്ല ഒരു ഒരു സ്കിൻ ഡോക്ടറെ പോയി കാണണം. എന്നിട്ട് ഒന്ന് ബ്രൈറ്റനിങ്ങിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഞാൻ ഓഡീഷൻസിന് പോയപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ പറയാം, അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്, അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുക, ഈവൻ എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെ ഇടയിലൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതായിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും നമ്മളിങ്ങനെ ഒരു കലാരംഗത്ത് സജീവമായ ആളാന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാരിൽ പോലും ചിലർ പറഞ്ഞിട്ടുള്ളവരുണ്ട്, ഓ അവൾ അങ്ങനെ ഒന്നും ശോഭിച്ച് കയറിയൊന്നും വരത്തില്ല, ആൾ കളർ അത്ര പോരാ, അതുകൊണ്ട് പിടിച്ച് നിൽക്കാൻ വലിയ പാടാ. പക്ഷേ കളറല്ല, അതിനേക്കാൾ ഉപരി കഴിവാണ് വലുത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള വിവരമുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോയത്. പക്ഷേ ഞാൻ ആക്ച്വലി ഞാൻ പറയാം, അപ്പം ക്രീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ വൈറ്റനിങ്ങിനുള്ള ക്രീമൊക്കെ മേടിച്ച് ഒരുപാട് ക്യാഷ് കളഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായിട്ടില്ല, അത് ഭയങ്കര കളറും, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ദൈവം എങ്ങനെയാണോ നമ്മളെ ജനിപ്പിച്ച അതുപോലൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുള്ള പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇയാൾ ഇപ്പോൾ ഡാർക്ക് ആണെങ്കിലും കാണാൻ സുന്ദരിയാണ്, ഭംഗിയുണ്ട്, നല്ല മുഖം ദൈവം തന്നിട്ടുണ്ട്, ഈ കളറിൽ നല്ല സുന്ദരിയാണ് എന്നോട് ഒരു പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഞാനൊരു അഹങ്കാരമായിട്ടൊന്നും പറയുന്നില്ല, അതൊരു എന്താ പറയുക, കുറച്ച് പേർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അതൊരു ഒരു അതൊരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ പറയുന്നതാണ്. കറുത്തിട്ടാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ, മിടുക്കിയാണ് കാണാൻ, ചൈ എന്താ പറയുക, മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ എന്നോട്. എൻ്റെ ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്ന കലാരംഗത്താണെങ്കിലും അല്ലാതെയാണെങ്കിലും. അതുപോലെ തന്നെ നേരെ മറിച്ചൊരു ഉദാഹരണം, ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു പ്രാവശ്യം വോഡഫോൺ കോമഡി സ്റ്റാറിൽ സ്കിറ്റ് അഭിനയിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ കുറേ നാൾ നോക്കിയിരുന്ന അവസാനം ഒരു വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ സ്കിറ്റ് അഭിനയിക്കാനുള്ള ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ കുറേ ലേഡീസും ആർട്ടിസ്റ്റുകളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഇങ്ങനെ ചെന്ന് ഞാനൊരു മൂലയും മാറുന്നില്ല. ഞാൻ നോക്കുമ്പോൾ എന്താ, എന്നെക്കാളും കളറൊക്കെ ഉണ്ട് അവർക്ക്, എനിക്കൊരു കോൺഫിഡൻറ്റ്. ഞാൻ എന്നിട്ട് ഞാൻ ബാഗിൽ നിന്ന് പെട്ടെന്ന് ഫൗണ്ടേഷനൊക്കെ എടുത്ത് ഇങ്ങനെ പൊത്തുവാണ് മൊത്തം, എനിക്കത് ഫേസ് ചെയ്യാൻ ഭയങ്കര ഒരു ഇത്. അപ്പോൾ ആ സ്കിറ്റിൻ്റെ ആ ഒരു എനിക്ക് സ്കിറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്കിറ്റ് ചെയ്യാനാണ് ഞാൻ വന്നെന്നുള്ള കാര്യം പോലും വിട്ടിട്ട് സ്കിറ്റ് അഭിനയിക്കാനുള്ള ആ ഒരു ധൈര്യം വരെ എനിക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കണം. ഈശ്വര നാണം കെടുവല്ലോ ഈശ്വര, ഈ കളറും വെച്ച് ഇങ്ങനെ വന്ന് നാണക്കേടാവുമല്ലോ ഈശ്വര ഇങ്ങനെ നിന്നു. അപ്പോൾ അവസാനം എൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഒന്നാമത്തെ കാര്യം. അതിന് ശേഷം എന്ന് പറഞ്ഞാലും ഞാനിങ്ങനെ ഇവിടെ കാത്തുകെട്ടി സ്ക്രിപ്റ്റൊക്കെ കിട്ടി ഇങ്ങനെ നിൽക്കുക. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു ഏഷ്യാനെറ്റിൻ്റെ ഫ്ലോറിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, പറഞ്ഞു നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യും. ഇന്നിപ്പോൾ ഈ വേഷം ചെയ്യാൻ നിൽക്കേണ്ട ഒരാൾക്ക് ഒരു ഇത്തിരി കളറും ഒക്കെ ആവശ്യമാണ്, താൻ ഇത്തിരി ഡാർക്കല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ഒരു ഇതിൽ ട്രൈ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു, ഓക്കെ. സ്ക്രിപ്റ്റൊക്കെ തിരിച്ചേൽപ്പിച്ചു, മേക്കപ്പൊക്കെ കഴുകി കളഞ്ഞ് നോർമൽ ലുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് അടുത്ത ബസ് അവിടെ നിന്ന് കയറി നേരെ കോട്ടയത്തേക്ക് പോകുന്നു. പക്ഷേ ആ പോകുന്ന സമയത്ത് മുഴുവൻ ആ ബസ്സിലിരുന്ന് ഞാൻ കരയാണ് ഉണ്ടായത്, ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ആറ്റു നോറ്റി ഞാൻ കാത്തിരുന്ന്, ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ഒരിക്കലും ആരുടെ മുമ്പിൽ ചെന്നിട്ട് ഒരവസരത്തിന് വേണ്ടി കഴിഞ്ഞിട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഡ്രാമ ആർട്ടിസ്റ്റുകൾ 2 മണിക്കൂർ നമുക്ക് ഒരു ഗ്യാപ്പോ ഒരു കാര്യങ്ങളോ ഇല്ലാതെ കണ്ട് നമ്മൾ 2 മണിക്കൂർ നമ്മൾ അസഹനീയമായിട്ടുള്ള ലൈറ്റിൻ്റെ ചൂടിൽ നിന്നിട്ട് ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ കണ്ട് നമ്മൾ എത്രയോ വലിയ ഡയലോഗുകൾ നമുക്കൊരു ടേക്ക് പോലും പറ്റത്തില്ല. നമ്മളതുപോലെ പറയുന്ന ആ ഒരു ഇതാണ്, അത്രയും റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു മേഖലയാണ്, കിട്ടേണ്ട ഒരു മേഖലയാണ്. കാരണം നമുക്കറിയാം തിലകൻ ചേട്ടൻ അടക്കമുള്ളവരും അത്രയുള്ള പ്രതിഭാധനരായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ കയറി വന്നത് ഈ ഒരു രംഗത്ത് നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒരു സീരിയലിനോ ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ ഒരു ഒരു ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിലോ ചെന്ന ഒരു അവസരത്തിന് വേണ്ടി ആരും ചെന്ന് കാത്തുകെട്ടി കിടക്കരുത്, കെഞ്ചരുത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞാനിങ്ങനെ കുറേ നാൾ ഇങ്ങനെ അവസരം ചോദിച്ച് അങ്ങനെ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ ചെന്നതാണ്. അത് അവസാനം അങ്ങനെയോ ആയി, അത് പിന്നെ നടന്നില്ല. അതിനുശേഷം പിന്നെയും കോൺടാക്ട് ചെയ്തു, വേഷങ്ങളൊക്കെ ചെറിയ ചെറിയ സ്കിറ്റൊക്കെ ചെയ്യാൻ വേണ്ടി പിന്നെയും കോൺടാക്ട് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് ഞാനങ്ങ് വെറുത്തുപോയി. പിന്നെ
അപ്പോൾ ആ ഒരു ഇപ്പോഴും അതിൽ സ്കിറ്റ് ചെയ്യുന്ന ആ ഒരു ആൾ അന്ന് എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാർ നിങ്ങൾ കളറൊക്കെ നോക്കിയില്ലേ, നിങ്ങൾ ആർട്ടിസ്റ്റുകൾ എടുക്കുന്നു, നിങ്ങൾ കഴിവ് നോക്കിയല്ലോ എടുക്കുന്നത്. സോ എനിക്ക് താല്പര്യമില്ല, എനിക്ക് അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ ഞാൻ അന്ന് ഇൻസൾട്ട് ചെയ്യപ്പെട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ എന്നോട് പറയുക, അല്ല അയാൾക്ക് ഡാർക്കാണെങ്കിലും കാണാൻ ഭംഗിയാണ്, മോശമാണെന്നല്ല പറഞ്ഞത്, കഴിവുമുണ്ട്, പക്ഷേ ഇത്രയോടെ കളർ ഉണ്ടായിരുന്നു, ഇത്രയോടെ ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ അന്നത്തെ വേഷം ചെയ്യാൻ ഇച്ചിരി കളറുള്ള കുട്ടി വേണമായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. ശരി ആയിക്കോട്ടെ, അപ്പോൾ എന്നോട് പറഞ്ഞു ഇനിയും വേഷങ്ങൾ വന്നാൽ വിളിക്കാം. ഓ ഓക്കെ, സഹകരിച്ചു, ഓക്കെ സഹകരിക്കാം എന്ന് പറഞ്ഞ് മാന്യമായിട്ട് ഫോൺ വെച്ചു. പക്ഷേ നമ്മുടെ ഉള്ളിൽ അപ്പോഴും ആ ഒരു ഇത് കിടന്നു, വേദന അല്ലെങ്കിൽ ആ ഒരു ഇൻസൾട്ടിങ് കിടന്നു. അപ്പോൾ എല്ലായിടത്തും ഉണ്ട്, ഏറ്റവും കൂടുതൽ കലാരംഗത്ത് തന്നെയാണിതുള്ളത്, ഏറ്റവും കൂടുതൽ കലാരംഗത്താണ് നിറത്തിൻ്റെ ആ ഒരു ഇത്. എങ്കിലും നമ്മുടെ ദിലീഷ് മദനെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഈ ഒരു ഫിലിം രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ഇപ്പോൾ നിറമൊന്നും ഒന്നുമല്ല, സൗന്ദര്യമൊന്നും ഒന്നുമല്ല, കഴിവിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം പുള്ളിൻ്റെ സിനിമ ഇവിടെ കയറി വന്ന അതുപോലെ അപർണ നിമിഷ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയറിയാലേ, അവരുടെ തുടക്കം മുതൽ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ, സൗന്ദര്യത്തിനും കളറിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു ഡയറക്ടറാണ് അദ്ദേഹം എന്നുള്ളത് നമുക്ക് അദ്ദേഹം കാണിച്ചു തന്നു. അതൊന്നും അല്ല സിനിമയ്ക്ക് മാനദണ്ഡം, നിറമോ ഒന്നും അല്ല എന്നുള്ളത് കാണിച്ചു തരാൻ നാട്ടിലുള്ളൊരു സംവിധാനം നമുക്ക് കിട്ടി ദിലീഷ് പോത്തന്. ആ കാര്യത്തിൽ ഞാൻ എപ്പോഴും എനിക്ക് പുള്ളിയെ ആ കാര്യത്തിൽ ഭയങ്കര ഫേവറബിൾ ആണ് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു റീല് കാണാം. എന്താ അല്ലേ ഇതും ഇങ്ങനെ തന്നെ, ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണെന്നാണ് മനസ്സിലാകാൻ പാടില്ലാത്തത്. എല്ലാവരും വളവള വലിയ ഡയലോഗ് അടിക്കും, കറുപ്പിന് എന്താണ് കറുപ്പാണ് കറുപ്പാണ് ഏഴ് മനസ്സ് വെളുത്തിട്ടല്ലേ, നീ തൊലി കറുത്തിട്ടാണെങ്കിൽ മനസ്സ് വെളുത്തിട്ടില്ല, എന്തിനാണ് ഇങ്ങനെ വാഴയ്ക്ക പുഴുങ്ങിയായി ഉണ്ണാക്കിയുടെ ഡയലോഗ് അടിക്കുന്നതാണ് മനസ്സിലാവാത്തത്. ഒരു കല്യാണ ആലോചന വന്ന പെണ്ണ് വെളുത്തതായിരിക്കുമല്ലോ അല്ലേ, ഒരു കുട്ടിയുണ്ടായ കുഞ്ഞ് വെളുത്തിട്ടായിരിക്കുമല്ലോ അല്ലേ, ഓ ഇങ്ങനെ ചോദിച്ചേക്കുന്നത് എത്രയോ ആളുകളെ നമ്മൾ കണ്ടിരിക്കുന്നു. സൊസൈറ്റി ഒന്നും മാറാൻ പോകുന്നില്ല എനിക്ക് അങ്ങനെ തോന്നാല്ലേ. പിന്നെ എഡ്യൂക്കേഷനുള്ള ആ ഒരു തലമുറ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു രീതിയൊക്കെ മാറുമായിരിക്കാം അല്ലേ. കറുത്തിട്ട് ലോകസുന്ദരികളായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്, വെളുത്തിരിക്കുന്ന ആർട്ടിസ്റ്റുകളെക്കാളും ഭംഗിയുള്ള എത്രയോ നടികളുണ്ട് കറുത്തിരിക്കുന്ന ലോകസുന്ദരികളുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രം കുറേ വെളുപ്പ് കറുപ്പ് ജാതി മതം മറ്റേത് മൊത്തം വിവേചനമാണ് ഇവിടെ. കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല, വിദ്യാഭ്യാസം വിവരമുള്ള ഒരു തലമുറ വരുമ്പോൾ ഈ ഒരു ഒരു രീതിയൊക്കെ അങ്ങ് മാറും നമുക്ക് കരുതാം എന്തായാലും. അപ്പോൾ എന്തായാലും കൂടുതൽ ഈ റീൽസ് ഇവരുടെ ചളവളാച്ചി കാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കാൻ നിൽക്കുന്നില്ല ഞാൻ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കറുപ്പ് കറുപ്പ് വെളുപ്പ് അങ്ങനെ ഒരു തിരിവ് നമുക്കിടയിൽ വേണ്ട. കറുപ്പായിരുന്നാലും സൗന്ദര്യമാണ്, വെളുപ്പായിരുന്നാലും സൗന്ദര്യമാണ്, എല്ലാ മനുഷ്യരെയും കാണാൻ ഒരു ഭംഗി ദൈവം കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഭംഗിയില്ലാതെ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാം തികഞ്ഞവരൊന്നുമില്ല. ഇനി എന്താ പറയുക, വെളുക്കാത്തവർ ഉടനെ സോറി കറുത്തിരിക്കുന്നവർ വെളുക്കാൻ വേണ്ടി ഓരോന്നും ചെയ്തിട്ട് വെറുതെ കയ്യിലെ ക്യാഷ് കളഞ്ഞാൽ പോലും ആ സമയത്ത് നല്ല ഫ്രൂട്ട്സോ അല്ല ഐസ്ക്രീമോ ഒക്കെ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ വയറ്റ് കിടക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള ടോപ്പിക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയ ആളുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുകയാണെങ്കിൽ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഏറ്റവും പുതുതായിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.